ഡിയർ സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളതാണ് അതേപോലെ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് ഗവേണൻസും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സിസ്റ്റം സെറ്റ് ഓഫ് സിസ്റ്റംസ് പ്രിൻസിപ്പൾസ് ആൻഡ് പ്രോസസ് ബൈ വിച്ച് കമ്പനി ഈസ് ഗവേൺഡ് ഇറ്റ് ഈസ് ദ ഗൈഡ് ലൈൻസ് ആസ് ഹൗ ദ കമ്പനി ക്യാൻ ബി ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ് അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പാലിക്കേണ്ട അല്ലെങ്കിൽ ഒരു കമ്പനി ഗവേൺ ചെയ്യുമ്പോൾ അവിടെ ഫോളോ ചെയ്യേണ്ട സിസ്റ്റംസിൻ്റെയും പ്രിൻസിപ്പിളിൻ്റെയും അല്ലെങ്കിൽ പ്രോസസ്സുകളുടെയും എല്ലാം ഒരു കൂട്ടം ഒരു സെറ്റ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഒരു കളക്ഷനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം ഏതൊരു കമ്പനിയിലും ഇന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടാവൽ നിർബന്ധമാണ് എന്താണ് അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനി വളരെ എഫക്റ്റീവായ രീതിയിൽ നിയന്ത്രിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള റൂൾസ് പ്രിൻസിപ്പിൾസ് പ്രോസസ്സ് ആൻഡ് സിസ്റ്റംസ് അടങ്ങിയതാണെന്ന് കോർപ്പറേറ്റ് ഗവർണൻസ് കാരണം നിങ്ങൾക്കറിയാം ഏതൊരു സ്ഥാപനമായാലും പ്രത്യേകിച്ചും ഒരു കമ്പനി ആകുമ്പോൾ അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സും കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കമ്പനിക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രെഡിറ്റേഴ്സ് കമ്പനിയുടെ സപ്ലയേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു കമ്പനി നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും കമ്പനിയിൽ എൽ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡാൻ കഴിയില്ല പ്രത്യേകിച്ചും കമ്പനിയുടെ ഷെയർ ആയിട്ടുള്ള സോറി ഓണേഴ്സായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒരുമിച്ച് കമ്പനിയുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല പകരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനിയെ നിയന്ത്രിക്കുന്നത് അങ്ങനെ നിയന്ത്രിക്കുന്ന സമയത്ത് വേറെ ആളുകളാണ് കമ്പനിയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുന്ന സമയത്ത് അവിടെ ഷെയർ ഹോൾഡേഴ്സിനെ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ചീറ്റ് ചെയ്യുന്നതിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ഹോൾ കമ്പനിയുടെ ഉടമസ്ഥരായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണെന്ത് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണെന്ത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയാം ഓക്കെ അതായത് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിനും വേണ്ടിയിട്ട് കമ്പനിയായിട്ട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ആളുകളുടെ ഷെയർ ഹോൾഡേഴ്സ് അടക്കമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓർ പ്രോസസ് ആൻഡ് പ്രിൻസിപ്പിൾ വിച്ച് എൻഷർ ദാറ്റ് ദ കമ്പനി ഈസ് ഗവേൺഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് സോറി കമ്പനികൾ പ്രവർത്തി പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രിൻസിപ്പിളിനെയും പ്രോസസ്സിനെയും അല്ലെങ്കിൽ സിസ്റ്റംസിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണത് കോർപ്പറേറ്റ് ഗവേണൻസ് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ ഇത് എന്തിനാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് കമ്പനി ഓക്കെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ പ്രസൻറ്റ് എറയിൽ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഇതിൻ്റെ ഒരു ആവശ്യകത ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ് എന്താ വെച്ചാൽ ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചറാണ് ഇന്നത്തെ കാലത്ത് കമ്പനിയുടെ ഓണർഷിപ്പ് സ്ട്രക്ചറൊക്കെ മാറി വരാൻ തുടങ്ങി കാരണം ഇന്ന് മിക്ക കമ്പനികളുടെയും ഓണർഷിപ്പ് മേജർ ഓൺ മേജർ ഷെയറും ഏതെങ്കിലും ഒരു പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻ്റെ ഒക്കെ കയ്യിലായിരിക്കും ഉണ്ടാകുക അപ്പം ഇന്നത്തെ രീതിയിൽ കമ്പനിയിൽ ഓണർഷിപ്പ് സ്ട്രക്ചർ തന്നെ മാറി വരാൻ തുടങ്ങി അപ്പം ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് കമ്പനിയുടെ കൺട്രോളിങ്ങും കമ്പനിയുടെ നടത്തിപ്പുമെല്ലാം ഏറ്റവും നല്ല എഫക്റ്റീവായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതും ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് നിലവിൽ വരാൻ ഒരു വരാൻ ഒരു കാരണമാണ് ഓക്കേ രണ്ടാമത്തെ ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ് അതായത് കമ്പനിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ വർദ്ധിച്ചു വരുന്ന എന്താ ചീറ്റിങ് ചീറ്റിങ്ങുകൾ സ്കാമുകൾ അതായത് മിസ് യൂസ് മിസ് അപ്രോപ്രിയേഷന് അങ്ങനെ പലതരത്തിലുള്ള ചീറ്റിങ് ഫ്രോഡ് ഫ്രോഡ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇത്തരം ആക്ടിവിറ്റീസുകളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കോർപ്പറേറ്റ് ഗവേണൻസിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അടുത്തത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് കമ്പനിയുടെ കാര്യത്തിലാവുമ്പം മാനേജ്മെൻ്റ് വേറെ ഓണർഷിപ്പ് വേറെയാണ് ഓണേഴ്സായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടാൻ കഴിയുന്നില്ല പകരം ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിനെ ചീറ്റ് ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്പനിക്ക് കമ്പനികൾക്ക് പിന്നെ സമൂഹത്തിനുമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു കാരണമാകുന്നു പിന്നെ ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നത്തെ ആധുനിക കാലത്ത് ഗ്ലോബലൈസേഷൻ ഒരു പ്രധാനപ്പെട്ട അല്ലേ ഗ്ലോ ഇന്നത്തെ ബിസിനസ് തന്നെ എന്താ ഗ്ലോബലൈസ്ഡ് ബിസിനസ്സാണ് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് വിദേശ ആളുകൾ ബിസിനസ് ചെയ്യുന്നു വിദേശത്തുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് പിന്നെ ടേക്ക് ഓവേഴ്സ് ആൻഡ് മർജേഴ്സ് ഞങ്ങൾക്കറിയാം ഇന്നത്തെ ഇന്ന് ഒരുപാട് ടേക്ക് ഓവേഴ്സും മർജേഴ്സും നടക്കുന്നുണ്ട് പല ബിസിനസ്സുകളും ടേക്ക് ഓവർ എന്ന് പറയുമ്പോൾ പല ബിസിനസ്സുകളും വേറെ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥകൾ അല്ലെ വലിയ ബിസിനസ്സുകൾ ചെറിയ ചെറിയ ബിസിനസ്സുകളെ ഏറ്റെടുക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ രണ്ട് ബിസിനസ്സുകൾ ഒരുമിച്ച് ചേർന്ന് ആവുന്ന അവസ്ഥ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇതിലുള്ള ഇങ്ങനെ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്തും മെർജ് ചെയ്യുന്ന സമയത്തൊക്കെ രണ്ട് പാർട്ടികൾക്കും ഓക്കെ രണ്ട് കമ്പനികൾക്കും ഓക്കെ നഷ്ടം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ എല്ലാ കമ്പനികളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആരും ആരെയും ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാനും ഒക്കെ എന്ത് അത്യാവശ്യമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് അത്യാവശ്യമാണ് ഓക്കെ അടുത്തത് സെബി റൂൾസ് സെബിൻ്റെ ഒരു നിയമമാണെന്ന് പിന്നെ സെബിൻ്റെ ഒരു നിയമം കൂടിയാണെന്ത് ഒരു എല്ലാ കമ്പനികൾക്കും കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് സെബിൻ്റെ ഒരു റൂളാണ് അപ്പോൾ ഈ റൂൾ പാലിക്കുക എന്നുള്ളതും ഈ കോർപ്പറേറ്റ് ഗവേണൻസ് വരാനുള്ള കാരണമാണ് കാരണം എല്ലാ കമ്പനികളും സെബിൻ്റെ റൂൾ പാലിക്കണം അപ്പോൾ സെബിൻ്റെ ഒരു റൂളാണെന്ത് കോർപ്പറേറ്റ് ഗവേണൻസ് എല്ലാ കമ്പനികളിലും ഉണ്ടാവൽ നിർബന്ധമാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഒരിക്കലും കൂടി പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ഒരു സെറ്റ് ഓഫ് പിന്നെ സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രോസസ്സ് അല്ലെങ്കിൽ എന്താ പറയുക പ്രിൻസിപ്പിളാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനുള്ള റൂൾസിനെ പ്രിൻസിപ്പിൾസിനെ സിസ്റ്റംസിനൊക്കെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണിത് കോർപ്പറേറ്റ് ഗവേണൻസ് ഓക്കെ പ്രധാനപ്പെട്ട് നാല് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ഒരു ഒരു കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ട നാല് പില്ലർ എന്ന് പറയാം നാല് തൂണുകൾ അല്ലെങ്കിൽ നാല് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി മൂന്നാമത്തെ ട്രാൻസ്പെറൻസി നാലാമത്തെ അക്കൗണ്ടബിലിറ്റി ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം ഫയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ ഫയർനെസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉചിതമായത് അല്ലെങ്കിൽ എന്താ സന്ദർഭത്തിനനുസരിച്ചുള്ളത് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരവാദിത്തം ട്രാൻസ്പെറൻസിയോ സുതാര്യമായത് അല്ലെങ്കിൽ ഓപ്പൺനെസ് എന്നൊക്കെ പറയാം അല്ലേ അക്കൗണ്ടബിലിറ്റിയോ അക്കൗണ്ടബിലിറ്റിയും എന്ന് പറഞ്ഞാൽ എന്താ ചുമതല അല്ലേ നമ്മൾ ചുമതല കൃത്യമായി നിർവഹിക്കുന്നതിനെ നമ്മൾ അക്കൗണ്ടബിൾ എന്നൊക്കെ പറയാം അല്ലേ ഈ നാല് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് കോർപ്പറേറ്റ് ഗവേണൻസ് നിലനിൽക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഫെയർനെസ് എന്ന് ഉദ്ദേശിച്ചത് പ്രൊട്ടക്ട് ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആൻഡ് എൻഷർ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഫെയർനെസ് എന്നത് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് അത് മേജർ ഷെയർ ഹോൾഡേഴ്സ് ആയാലും മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയാലും അവരൊക്കെ എല്ലാവരെയും തുല്യമായ രീതിയിൽ പരിഗണിക്കുക എന്നുള്ളതാണ് ഫെയർനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എല്ലാവരെയും ട്രീറ്റ്മെൻറ്റ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ടു ആൾ ഷെയർ ഹോൾഡേഴ്സ് ഓക്കെ രണ്ടാമത്തത് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ഡിസ്ചാർജിങ് ഇറ്റ്സ് ഫങ്ഷൻ ഇൻക്ലൂഡിങ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് അതായത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാകണം എന്ന് എന്താ പറയുന്നത് അതായത് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായാലും കമ്പനികൾ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കമ്പനിയും തമ്മിലും കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സും കമ്പനിയും തമ്മിലൊക്കെ എങ്ങനെ പെരുമാറണം അവരുടെ ഡീലിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റൂള് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് വേണം ഓക്കെ എങ്ങനെയാണ് കമ്പനിയും കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും തമ്മിൽ പെരുമാറേണ്ടത് കമ്പനിയുടെ കമ്പനിയും കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട് ആണ് അതിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം ഓക്കെ അടുത്തത് അതാ കാരണം ഇത്തരത്തിലുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും അടുത്തത് നമ്മൾ ട്രാൻസ്പെറൻസിയാണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓപ്പൺനെസ് അതായത് മേക്കിംഗ് ആക്കുറേറ്റ് ഡിസ്ക്ലോസർ ഓഫ് ഓൾ മെറ്റീരിയൽ മാറ്റേഴ്സ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൃത്യമായ രീതിയിൽ അവൈലബിൾ ആകാം ഒന്നും മറച്ചു വെക്കാൻ പാടില്ല പ്രധാനപ്പെട്ട എല്ലാ ഇൻഫർമേഷനും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ലഭ്യമായിരിക്കണം ഓക്കെ അവിടെ ഒരു എന്ത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടാകാൻ പാടില്ല ഒരു ഓപ്പൺ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫോമാണ് കമ്പനി ഫോ ഫോളോ ചെയ്യേണ്ടത് അടുത്ത അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഗൈഡൻസ് ഓഫ് ദി കമ്പനി ദ എഫക്റ്റീവ് മോണിറ്ററിങ് ഓഫ് മാനേജ്മെൻ്റ് ബൈ ദി ബോർഡ് അതായത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കൃത്യമായ രീതിയിൽ വിലയിരുത്തുക അതേപോലെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ബോർഡ് കമ്പനിൻ്റെ ബോർഡ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മോണിറ്റർ ചെയ്യണം ഓക്കെ ഇത് ഇതൊക്കെയാണ് അതേപോലെ തന്നെ കമ്പനിയും കമ്പനിയോട് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള ഉത്തരവാദിത്തം എത്രത്തോളമാണ് ഇതൊക്കെ കൃത്യമായ രീതിയിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം അപ്പം ഈ ഫെയർനെസ് ഫെയർനെസ് റെസ്പോൺസിബിലിറ്റി ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഇങ്ങനെ ഈ നാല് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് കോർപ്പറേറ്റ് ഗവേണൻസ് നിലനിൽക്കുന്നത് തന്നെ ഓക്കെ അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു കമ്പനിയിൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റാണ് ഉള്ളത് എന്നുള്ളതാണ് ഒന്നാമത് ഇറ്റ് പ്രൊവൈഡ് സ്ട്രക്ചർ ഫോർ അറ്റൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണെന്ത് അല്ലെങ്കിൽ ഒരു കൃത്യമായ സ്ട്രക്ചർ രൂപപ്പെടുത്താൻ കോർപ്പറേറ്റ് ഗവേണൻസ് സഹായിക്കുന്നു രണ്ടാമത്തെ ഇറ്റ് പ്രൊവൈഡ്സ് പ്രോപ്പർ ഇൻഡ്യൂസ്മെന്റ് ടു ദി ഓണേഴ്സ് ആസ് വെൽ ആസ് ദി മാനേജേഴ്സ് ടു അച്ചീവ് ഒബ്ജെക്റ്റീവ്സ് അതായത് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിന് ഓണേഴ്സിനും മാനേജ്മെൻറിനും ഒരുപോലെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ കൊടുക്കുന്നു ഓക്കെ അടുത്തത് ഇറ്റ് ലോവർ ലോവേഴ്സ് ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് എൻഷുർ കോർപ്പറേഷൻ സക്സസ് അതായത് ഇത് കമ്പനിയുടെ ക്യാപിറ്റൽ കോസ്റ്റ് ക്യാപിറ്റൽ കണ്ടെത്താനുള്ള കോസ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അതായത് ഒരു നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനിയാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികൾക്ക് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കാരണം എന്താ നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പബ്ലിക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും ഓക്കെ അപ്പം അവർക്ക് ഉണ്ടാവും കാരണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും അവരെ ചീറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും ഓക്കെ അതിന് വേണ്ടിയിട്ടാണല്ലോ കോർപ്പറേറ്റ് ഗവേണൻസ് നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ താല്പര്യപ്പെടും അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ നിന്ന് ആ പബ്ലിക്കിൽ നിന്ന് പണം കണ്ടെത്താൻ ആരെ സഹായിക്കും ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനികളെ സഹായിക്കുന്നു അടുത്തത് എക്കണോമിക് ഗ്രോത്ത് പിന്നെ ക്രിയേറ്റ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരും നമ്മൾ ഓൾറെഡി പറഞ്ഞു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് ഭയമൊന്നും ഉണ്ടാകില്ല ഓക്കെ അടുത്ത കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഡ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഇന്ത്യയിൽ രൂപം കൊടുത്തിട്ടുള്ള രണ്ട് കമ്മിറ്റികളാണ് നരേഷ് ചന്ദ്ര കമ്മിറ്റിയും നാരായണമൂർത്തി കമ്മിറ്റിയും ഓക്കെ ഈ കമ്മിറ്റികളാണ് ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനീസ് ഫോളോ ചെയ്യേണ്ട കോഡ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് മുതൽ കമ്പനീസ് ആക്റ്റിൻ്റെ കമ്പനീസ് ആക്ടിൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് നിലവിൽ വന്നൊരു ഒരു ക്ലോസ് ആണ് ക്ലോസ് ഫോർട്ടി നയൻ ഓക്കെ ഇത് കോർപ്പറേറ്റ് ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്ലോസ് ആണ് ഈ ക്ലോസിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓക്കെ പിന്നെ പറയുന്നത് പ്രൊവിഷൻസ് ആണ് അതായത് ഈ ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടാകുമ്പോൾ ആ കമ്പനിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സിഇഒ ആൻഡ് സി എഫ് ഒ വിൽ സർട്ടിഫൈ ദ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കമ്പനി അതായത് സിഇഒ എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതേപോലെ ചീഫ് ഫിനാൻസ് ഓഫീസറും കമ്പനിയിലുള്ള എല്ലാ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റുകളും സെർട്ടിഫൈ ചെയ്തിരിക്കണം അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ റെമ്യൂണറേഷൻ കമ്മിറ്റി ഒരു റെമ്യൂണറേഷൻ കമ്മിറ്റി തന്നെ സ്ഥാപനത്തിൽ കമ്പനിയിൽ എന്ത് ചെയ്യണം സ്ഥാപിക്കണം ഓക്കെ അടുത്തത് ക്വാർട്ടർലി റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട് ക്വാർട്ടർലി ക്വാർട്ടർ ഓരോ ക്വാർട്ടർലി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം ഓക്കെ അടുത്തത് ട്രെയിനിങ് ഓഫ് ബോർഡ് മെമ്പേഴ്സ് അടുത്തത് പിയർ ഇവാലുവേഷൻ ഓഫ് ബോർഡ് മെമ്പേഴ്സ് അടുത്ത വിസിൽ ബോളിംഗ് പോളിസി സോറി വിസിൽ ബ്ലോയിങ് പോളിസി വിസിൽ ബ്ലോയിങ് പോളിസി എന്ന് പറഞ്ഞാൽ ഉള്ളൂ അതായത് ഈ വിസിൽ ബ്ലോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുള്ള ഏതൊരു എംപ്ലോയിക്കും ഏതൊരു വ്യക്തിക്കും കമ്പനിയിലുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ എന്തെങ്കിലും സ്കാമ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് അല്ലെങ്കിൽ മിസ്ലീഡിങ് ആക്ടിവിറ്റീസ് കമ്പനിയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ അത് മാനേജ്മെൻ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനും അത് നിർത്തലാക്കി നിർത്തലാക്കിപ്പിക്കാനുമുള്ള ഒരു അധികാരത്തിനെയാണ് നമ്മളെന്ന് പറയുക അല്ലെങ്കിൽ ആ ഒരു പിന്നെ ആ ഒരു അവസരത്തിനെയാണെന്ന് പറയാം വിസിൽ ബ്ലോയിങ് പോളിസി എന്ന് പറയാം ഇത് കമ്പനിയിലെ എല്ലാ കമ്പനിയിലും ഉണ്ടാവില്ല ഈ വിസിൽ ബ്ലോയിങ് പോളിസി കൊണ്ടുവന്നാൽ ആ കമ്പനിയുള്ള ഏതൊരു എംപ്ലോയിക്കും ലോവർ ലെവലിലുള്ള എംപ്ലോയിക്ക് പോലും അവിടെ ഒരു തെറ്റായ പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ കമ്പ മാനേജ്മെൻറ്റിനെ ഈസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം കമ്പനിയിൽ കൊണ്ടുവരണം എന്നും കൂടി ഈ ക്ലോസ് പറയുന്നുണ്ട് അടുത്തത് ഡിസ്ക്ലോസർ ടു ഓഡിറ്റ് കമ്മിറ്റി ബോർഡ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പിന്നെ പ്രൊവിഷൻ റിലേറ്റഡ് ടു സബ്സിഡിയറി കമ്പനീസ് സബ്സിഡറി കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസും ഇത്രയും കാര്യങ്ങളാണ് ക്ലോസ് ഫോർട്ടി നയനിൽ വരുന്നത് ഓക്കെ താങ്ക് യു